അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുട്ടികളെ? സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് താരിഖാണ്. താരിഖിലെ ആദ്യത്തെ പാഠം ഏതാ? പുസ്തകത്തിലെ ആദ്യത്തെ പാഠം ആദ്യത്തെ നബി എന്നതാണ് അല്ലേ? അതെ, ആദ്യത്തെ നബിയെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് മനുഷ്യൻ? എങ്ങനെ മനുഷ്യൻ ഭൂമിയിലുണ്ടായത്? ആദ്യത്തെ മനുഷ്യൻ ആരാണ്? എന്തിനാണ് നമ്മളെല്ലാം ഭൂമിയിൽ ജനിച്ചു വീണത്? ഇങ്ങനെ എത്ര ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് അല്ലേ? അതിൻ്റെ ഉത്തരം നമ്മൾ മുതിർന്നവരോട് അന്വേഷിക്കാറുണ്ട്. ജിജ്ഞാസുള്ളവരാണ് കുട്ടികൾ. പല ചോദ്യങ്ങളും അവർക്കുണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്: ആരാണ് മനുഷ്യൻ? എങ്ങനെ ഭൂമിയിൽ മനുഷ്യനുണ്ടായത്? ആരാ ആദ്യത്തെ മനുഷ്യൻ? എന്തിനാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത്? അപ്പോൾ മനുഷ്യനുണ്ടായ കഥ നമ്മളറിയണം. ആദ്യം മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള കഥ മനസ്സിലാക്കണം. അതിനുശേഷമാണ് മനുഷ്യനുണ്ടായ കഥ പറയേണ്ടത്. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അല്ലാഹു ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, പ്രപഞ്ചമഖിലം സൃഷ്ടിച്ചു. അത് പടക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അവൻ തീരുമാനിക്കേണ്ട താമസം അതൊക്കെ ഉണ്ടാവും. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ഒക്കെ സൃഷ്ടിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. കടൽ, കാറ്റ്, പൂവ്, പൂമ്പാറ്റ, മത്സ്യങ്ങൾ, വിവിധ ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഇവയൊക്കെ ഉണ്ടാവണമെന്ന് അല്ല തീരുമാനിച്ചാൽ മതി, അപ്പോൾ അത് ഉണ്ടാവും. കും ഫയക്കൂൻ, ഉണ്ടാവുക എന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടാവുന്നു എന്നാണ്. അല്ലാഹു കൽപ്പിക്കും, അങ്ങനെ അവൻ്റെ കൽപ്പന അനുസരിച്ച് ഈ കാണുന്ന ലോകമുണ്ടായി. മനുഷ്യനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പാക്കട്ടോ ലോകമുണ്ടായി, പ്രപഞ്ചമുണ്ടായി, ആകാശഭൂമികളുണ്ടായി. ശേഷം അല്ലാഹു പ്രകാശം കൊണ്ടൊരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിച്ചു. ആരാന്നറിയോ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അല്ലാഹുവോട് ഏറ്റവും അടുപ്പമുള്ള സൃഷ്ടികൾ ഉണ്ട്. ആരാണ്? മലക്കുകൾ. മലയാളത്തിൽ മാലാഖമാർ എന്ന് പറയും. നമ്മുടെ ഭാഷയിൽ മാലാഖമാർ എന്ന് പറയും അല്ലേ? നമ്മൾ സാധാരണ മലക്കുകളെന്ന് പറയാറുണ്ട്. അത് അറബി വേർഡാണ്. പിന്നീട് അല്ലാഹു തീ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ ഉണ്ടാക്കി. ആരാണ് എന്നറിയോ? ജിന്നുകളെന്നാണ് അവരെ പറയുക. ജിന്നുകൾക്കിടയിൽ നല്ലവരുണ്ട്, വൃത്തികെട്ടവരും ഉണ്ട്. മനുഷ്യർക്കിടയിലും നല്ലവരും മോശക്കാരുമുണ്ടല്ലോ, അതുപോലെ ജിന്നുകൾക്കിടയിലും നല്ലവരുമുണ്ട്, അതുപോലെ മോശം ആളുകൾ, വടക്ക് സ്വഭാവമുള്ള ആളുകളും ഉണ്ട്. സസ്യങ്ങളെ ഉണ്ടാക്കി, മൃഗങ്ങളെ സൃഷ്ടിച്ചു, മലകളെ നിർമ്മിച്ചു, പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, നദികളെ, അരുവികളെ എല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. എത്ര സുന്ദരമാണ് ഈ ലോകം! എന്തുമാത്രം വ്യവസ്ഥാപിതമാണ്! കിറു കൃത്യമായിട്ട് അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു മലക്കുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. മലക്കുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിലൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ്, എൻ്റെ പ്രതിനിധികളെ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ മലക്കുകളെന്താ അല്ലാഹുവിനോട് ചോദിച്ചതെന്നറിയോ? എന്തിനാണ് അല്ലാഹു ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്? നിന്നെ സ്തുതിക്കാനും നിനക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കാനും നിന്നെ വാഴ്ത്താനും ഒക്കെ ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അല്ലാഹുവേ മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നാണ് മലക്കുകൾ ചോദിച്ചത്. അതെന്തായിരിക്കും അല്ലാഹു നൽകിയ മറുപടി? അല്ലാഹു മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി എന്നറിയോ? നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്നാണ്. എന്നിട്ട് അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ജിന്നുകളെ തീയിൽ നിന്നും മലക്കുകളെ പ്രകാശത്തിൽ നിന്നും ആദമിനെ മണ്ണിൽ നിന്നുമാണ് അല്ലാഹു തആല ഉണ്ടാക്കിയത്. ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളൊക്കെ വിളിച്ചു കൂട്ടി. എന്താ മലക്കുകളോട് പറഞ്ഞു?
ആദമിൻ്റെ മുമ്പിൽ നിങ്ങൾ നമിക്കണം, ആദമിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. മലക്കുകൾ എന്താ അള്ള പറഞ്ഞാൽ അത് കേൾക്കും, അള്ള എന്താ പറഞ്ഞത് അത് മലക്കുകൾ പൂർണ്ണമായിട്ട് അനുസരിക്കും. മലക്കുകൾ അള്ള പറഞ്ഞതുപോലെ ചെയ്തു. പക്ഷേ ആ കൂട്ടത്തിൽ ജിന്നുകളിൽപ്പെട്ട ഇബിലീസ് ഉണ്ടായിരുന്നു. ഇബിലീസ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആദ്യകാലത്ത് ഇബിലീസ് നല്ലവനായിരുന്നു, അള്ളാഹ് ഇഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ ഇബിലീസ് അഹങ്കാരിയായി മാറി. അഹങ്കാരിയായി മാറിയപ്പോൾ ഇബിലീസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു. അതങ്ങനെയാണ് കേട്ടോ, അഹങ്കാരം ഉണ്ടാവുമ്പം നമ്മുടെ നന്മകളൊക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഇബിലീസ് അഹങ്കാരം കാണിച്ചപ്പോൾ ഇബിലീസിൻ്റെ മുമ്പുണ്ടായിരുന്ന എല്ലാ നന്മകളും ഇല്ലാതാവുകയും തിന്മകൾ മാത്രം അയാളുടെ ജീവിതത്തിൽ ഇബിലീസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അള്ളാഹനെ ധിക്കരിച്ചു ഇബിലീസ്, എന്നെ നീ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, മനുഷ്യനെ ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ്റെ മുമ്പിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഉത്തമനായ ഞാൻ സാഷ്ടാംഗം ചെയ്യുകയില്ല, സുജൂദ് ചെയ്യുകയില്ല എന്ന് ഇബിലീസ് പറഞ്ഞു. അങ്ങനെ ഇബിലീസ് അള്ളാഹുവെ ധിക്കരിച്ചു. അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ താമസിക്കുക, നീ സ്വർഗത്തിൽ താമസിക്കുക എന്നാണ് പറഞ്ഞത്. ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പാണ് കേട്ടോ. അള്ളാഹു ആദമിനെ ഒരു ഇണയെ ഉണ്ടാക്കി കൊടുത്തു, ഹവ്വ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ഉമ്മ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മ ആരാണ്? ഹവ്വ അലൈഹിസ്സലാമാണ്. അങ്ങനെ ആദമും ഹവ്വയും ഇവിടെ ജീവിക്കുകയാണ്, സ്വർഗത്തിൽ ജീവിക്കാൻ പറഞ്ഞു അള്ളാഹ്. അവർ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അള്ളാഹ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കാവുന്നതാണ്, പക്ഷേ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ള നിർദ്ദേശം കൊടുത്തിരുന്നു, അല്ല കൽപ്പന കൊടുത്തിരുന്നു. ഇബിലീസിന് മനുഷ്യനോട് അസൂയ. എന്താ മനുഷ്യനോട് അസൂയ ഉണ്ടാവാൻ കാരണം? ഈ മനുഷ്യൻ കാരണമാണല്ലോ ഇങ്ങനെയുള്ള ഒരു ദുർഗതി തനിക്ക് വന്നത്. അതുകൊണ്ട് മനുഷ്യനോട് ഇബിലീസിന് എന്തെന്നില്ലാത്ത അസൂയ. അള്ളാഹനോട് ഇബിലീസ് പറഞ്ഞിരുന്നു, എല്ലാ മനുഷ്യരെയും വഴിതെറ്റിക്കും, കുറച്ചാളുകളൊഴികെ, നിൻ്റെ നല്ലവരായ ആളുകളെ ഒഴികെ എല്ലാവരെയും വഴിതെറ്റിക്കുമെന്ന് ഇബിലീസ് അള്ളാഹനോട് പറഞ്ഞു. അപ്പോൾ ഇബിലീസിൻ്റെ പണി എന്താണ്? മനുഷ്യരൊക്കെ വഴിതെറ്റിക്കണം, ആദമിനെ എങ്ങനെയെങ്കിലും വഴിതെറ്റിക്കണം, അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കണം. അത് ഇബിലീസ് തീരുമാനിച്ചു. ഇബിലീസ് ആദമിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താണ് ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാത്തത്? എന്ത് സ്വാദിഷ്ടമായ ഫലമാണ് ഈ മരത്തിൻ്റെ ഫലമെന്നറിയോ? ആ ഫലം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും ഈ സ്വർഗത്തിൽ ജീവിക്കും, നിങ്ങളാർക്കും ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല, പുറത്താക്കാൻ കഴിയില്ല ആ ഫലം നിങ്ങളെ ഭക്ഷിക്കുകയാണെങ്കിൽ. ആദം അലൈഹിസ്സലാം വിചാരിച്ചു, ഇയാൾ പറയുന്നത് ശരിയാണ്. അങ്ങനെ ആദമും ഹവ്വയും എന്ത് ചെയ്തു എന്നറിയോ? ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു. അള്ളവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ ഫലത്തിൻ്റെ ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെന്താ ചെയ്തത്? ഇബിലീസ് അവരെ ചതിയിൽ പെടുത്തിയതാ. അള്ള പറഞ്ഞു, ചിലർക്ക് ശത്രുക്കളാണ്, ഇബിലീസ് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഉടൻ ഭൂമിയിലേക്ക് പോകണം. ഭൂമിയിലേക്ക് അള്ള അവരെ ഇറക്കിയെന്ന് അവർ ഭൂമിയിൽ വന്ന് ജീവിക്കാൻ തുടങ്ങി. അള്ളാഹു ആദം അലൈഹിസ്സലാമിന് ഒരു കൽപ്പന കൊടുത്തിരുന്നു, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പം എൻ്റെ കൽപ്പന നിങ്ങളിലേക്ക് വരുമ്പം ആ കൽപ്പന നിങ്ങൾ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല എന്ന് ആദം അലൈഹിസ്സലാമിനോടും ഹവ്വ അലൈഹിസ്സലാമിനോടും അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യനുണ്ടായത്? ആദം അലൈഹിസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് ഇറങ്ങി വന്നു. അള്ളാഹ് അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് മക്കളും പേരമക്കളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യവംശം വ്യാപിച്ചത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്? എന്തിനാണ് പ്രത്യേകമായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചത്?
എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ ഖലീഫമാരായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, നമ്മുടെയൊക്കെ മനസ്സിൽ ഉദിക്കുന്ന ചില ചോദ്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ? ആ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് ആരാണ് മനുഷ്യൻ എന്നായിരുന്നു. ആരാ മനുഷ്യൻ? മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഖലീഫയാണ്. എങ്ങനെ മനുഷ്യനുണ്ടായത്? അള്ളാഹ് തൻ്റെ ഖലീഫയായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു. ആദ്യം ആദമിനെ സൃഷ്ടിച്ചു, ഇണയായിട്ട് ഹവ്വയെ സൃഷ്ടിച്ചു. അവരെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. അപ്പോൾ ആരാ ആദ്യത്തെ മനുഷ്യൻ? ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. എന്തിനാണ് നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വീണത്? അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ ഖലീഫമാരായി ജീവിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ജനിച്ച് വീണത്. അപ്പോൾ അത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക. ഇൻഷാല്ലാഹ് ഈ ഭാഗം നല്ലപോലെ പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ഭാഗം പിന്നീട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും.